ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഒളിവ് ഓയിൽ നല്ലതാണ് കുക്കിങ്ങിന്, നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒളിവ് ഓയിൽ 100% ഫാറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡാൽഡ നല്ലതല്ല, ഡാൽഡയിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ട്, അത് നല്ലതല്ല എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഡാൽഡയിൽ വെറും 58% സാച്ചുറേറ്റഡ് ഫാറ്റേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ട്രാൻസ് ഫാറ്റ് എന്താണ്, എങ്ങനെയാണ് ട്രാൻസ് ഫാറ്റ് നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? നമ്മളെല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ നിന്നും കടയിൽ നിന്നും വാങ്ങിക്കുന്ന സാധനത്തിലൊക്കെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലേ? ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഫാറ്റ്, എത്ര കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതല്ല, എത്ര അതിൻ്റെ ക്വാണ്ടിറ്റീനെ അല്ല ശരിക്കും നമ്മൾ നോക്കേണ്ടത്, മറിച്ച് ഏത് തരം ഫാറ്റാണ്, എന്ത് ടൈപ്പ് ഓഫ് ഫാറ്റാണ് എന്നുള്ളത്, ആ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കൂടുതൽ ഫാറ്റ് കഴിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ വെയിറ്റ് കൂടുമോ, അല്ലെങ്കിൽ നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുമോ, ഹാർട്ട് അറ്റാക്ക് പോലത്തെ മറ്റ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടില്ല. മറിച്ച് കുറച്ച് നല്ല ടൈപ്പ് ഫാറ്റ് ഉണ്ട്, കുറച്ച് മോശം ടൈപ്പ് ഫാറ്റ് ഉണ്ട്. അപ്പം ഏത് തരം ഫാറ്റാണ് കഴിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളുടെ വെയിറ്റ് കൂടുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നതും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എന്താണ് ഫാറ്റ്, ഫാറ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഇതൊക്കെ പറയാം. ഫാറ്റ് ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമ്മൾ ഏത് തരം ഭക്ഷണം കഴിച്ചാലും അതിൽ ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ഉണ്ടാവും, അതിൽ ഒരു തരമാണ് ഫാറ്റ്. ഈ ഫാറ്റ് തന്നെ ഇനി പല തരത്തിലുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ നോർമൽ റൂം ടെമ്പറേച്ചറിൽ അധികം കട്ടി പിടിച്ചിട്ട് അല്ലെങ്കിൽ സോളിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഓരോ ആറ്റം, അതിൽ കാർബൺ ആറ്റംസ് ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും, ഇതിൽ തമ്മിൽ ഒരു ബന്ധിപ്പിക്കുന്ന ബോണ്ട് സിംഗിൾ ബോണ്ടായിരിക്കും. സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിക്കുന്ന ബട്ടർ, കോക്കനട്ട് ഓയിൽ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. കോക്കനട്ട് ഓയിലിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റും വരുന്നുണ്ട്. ആനിമൽ ഫാറ്റ്സ് കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് തീരെ കഴിക്കേണ്ട എന്നല്ല, കോക്കനട്ട് ഓയിലെല്ലാം നമുക്ക് കഴിക്കാം, നമ്മളെല്ലാവരും അത് കഴിച്ച് ശീലിച്ചുള്ളതാണ്. നമ്മൾ പാകം ചെയ്യാൻ കൂടുതലും കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് നല്ലതല്ല. അതേ കാരണം കൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ വീഡിയോയിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ കഴിക്കാം, അതിൻ്റെ അളവ് അതിനെ പറ്റിയിട്ടെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കഥ അവിടെ തീർന്നു. കൂടുതൽ കഴിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഒരു പരിധി വരെ നമുക്ക് എല്ലാ ദിവസവും കഴിക്കുന്നതിനും കുഴപ്പമില്ല. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അത് അധികം ലിക്വിഡ് ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, എല്ലാ വെജിറ്റബിൾ ഓയിലിലും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് നട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൽ അടങ്ങിയിട്ടുള്ള ഓരോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റംസ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഡബിൾ ബോണ്ടായിരിക്കും. സാച്ചുറേറ്റഡ് ഫാറ്റിൽ അത് സിംഗിൾ ബോണ്ടായിരുന്നു. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. പക്ഷേ അൺസാച്ചുറേറ്റഡിൻ്റെ തന്നെ മറ്റൊരു രൂപമുണ്ട്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെയുള്ള ഈ ഡബിൾ ബോണ്ട് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നതാണ് സിസ് ഫോം. സിസ് ഫോം നിങ്ങൾ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. സിസ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിൽ ആറ്റംസ് തമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലായിരിക്കും. അത് അധികം ലിക്വിഡ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ, പക്ഷേ അധികകാലം നിൽക്കില്ല, പെട്ടെന്ന് പഴകി പോകാൻ സാധ്യതയുണ്ട്. അൺസാച്ചുറേറ്റഡിൻ്റെ മറ്റൊരു രൂപം കൂടിയുണ്ട്, അതിൽ കാർബൺ, ഹൈഡ്രജൻ ഒക്കെ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും. ഇത് കുറച്ചും കൂടി കാലം നിൽക്കും, പെട്ടെന്ന് പഴകി പോവില്ല, പോരാത്തതിന് സോളിഡ് ആയിരിക്കും. അപ്പോൾ അൺസാച്ചുറേറ്റഡിലും സോളിഡ് ഫോം വരുന്നുണ്ട്. ഈ ഫോമിൻ്റെ പേരാണ് ട്രാൻസ് ഫാറ്റ് എന്നുള്ളത്. ട്രാൻസ് ഫാറ്റ് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് നമ്മളുടെ ഹാർട്ടിന്. ഹാർട്ട് അറ്റാക്കും മറ്റ് ഹാർട്ട് കണ്ടീഷൻസും ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ട്രാൻസ് ഫാറ്റിന് വലിയൊരു റോൾ ഉണ്ടെന്ന് കുറേ സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ് ഫാറ്റ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിലുള്ള എച്ച് ഡി എൽ ലൈപ്പോ പ്രോട്ടീൻ, അതായത് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, അത് നല്ല കൊളസ്ട്രോൾ ആണെന്ന് ഓർക്കുക, അതിൻ്റെ ലെവൽ കുറയ്ക്കുകയും എൽ ഡി എൽ ലൈപ്പോ പ്രോട്ടീൻ ഉണ്ട്, അത് ബാഡ് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്, അതിൻ്റെ ലെവല് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ് ഫാറ്റിന് മറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ 3D സ്ട്രക്ചർ, ഈ ഫാറ്റി ആസിഡിൻ്റെ 3D സ്ട്രക്ചറിൻ്റെ വ്യത്യാസമായിരിക്കും. ആ 3D സ്ട്രക്ചർ, അതിൻ്റെ 3D ഷേപ്പാണ് നമ്മളുടെ ബോഡിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്.
പക്ഷേ ഈ ട്രാൻസ് ഫാറ്റ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ട്രാൻസ് ഫാറ്റ് സാധാരണ വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റംസ് ആഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ, അതിലൂടെ നമുക്ക് ട്രാൻസ് ഫാറ്റ് ഉണ്ടാക്കാം. ഡാൽഡ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ബ്രാൻഡാണ്. ചില വീടുകളിൽ ഡാൽഡ എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട്. അത് വിലക്കുറവാണ്, അത് സോളിഡ് ഫോമിലായിരിക്കും, കുറേ കാലം നിൽക്കുകയും ചെയ്യും. അതുതന്നെയാണ് അതിൻ്റെ മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങിലൊക്കെ പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആൾക്കാർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കാരണം. ഈ ഡാൽഡ ഉണ്ടാക്കിയതും പാം ഓയിൽ, ഒരു വെജിറ്റബിൾ ഓയിലാണ്. പാം ഓയിൽ ഹൈഡ്രോജനേഷൻ ചെയ്തിട്ടാണ്. മറ്റൊരു രീതിയിലും ട്രാൻസ് ഫാറ്റ് ഉണ്ടാവാം. നമ്മൾ സാധാരണ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണ, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി ചൂടാക്കുന്നതിനനുസരിച്ച് അവിടെയും ട്രാൻസ് ഫാറ്റി ആസിഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഡാൽഡ മാത്രമല്ല, ഏതൊരു എണ്ണയിൽ നിന്നും ട്രാൻസ് ഫാറ്റ് ഉണ്ടാവാം, അത് റിപ്പീറ്റഡ്ലി ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ. ആ കാര്യം കൂടി ഓർക്കുക. ട്രാൻസ് ഫാറ്റ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചെറിയ അളവിൽ പോലും ആണെങ്കിലും, 0.1 ഓ 0.01% എന്ന് പറഞ്ഞാൽ പോലും ട്രാൻസ് ഫാറ്റ് നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല. ഇനി ചില നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം ട്രാൻസ് ഫാറ്റ് ഉണ്ട് എന്നുള്ളത് പാക്കറ്റ് ഐറ്റംസ് പ്രത്യേകിച്ച് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡാൽഡേൻ്റെ പുറത്തുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവാം 10% ട്രാൻസ് ഫാറ്റ് ഉണ്ടെന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും നമ്മളെല്ലാവരും ചില ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. ഇനി ട്രാൻസ് ഫാറ്റ് എന്ന് തന്നെ ലേബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ലേബിളിൽ ചെക്ക് ചെയ്യുമ്പം ട്രാൻസ് ഫാറ്റ് എന്ന് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. എത്ര ശതമാനം അല്ലെങ്കിൽ 100 ഗ്രാമിൽ എത്ര ശതമാനം എത്ര ഗ്രാം ട്രാൻസ് ഫാറ്റ് ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ചില കമ്പനികൾ അങ്ങനെ ചെയ്യില്ല. ട്രാൻസ് ഫാറ്റ് എന്ന് എഴുതുന്നതിന് പകരം പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എഴുതാം, അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എഴുതാം. ഇങ്ങനെയെല്ലാം എഴുതിയാലും അത് ട്രാൻസ് ഫാറ്റ് തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഏതൊരു ഭക്ഷണം നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്നത്, ഇതിപ്പം ബിസ്ക്കറ്റ് ആവട്ടെ, നമ്മൾ സ്നാക്സ് ആവട്ടെ, ബേക്കറി ഐറ്റംസ് എന്തും ആവട്ടെ, ഇതിലെല്ലാത്തിലും ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ചിലതെല്ലാം ട്രാൻസ് ഫാറ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും. ചിലതിൽ ട്രാൻസ് ഫാറ്റിന് പകരം പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇത്തരം അഡ്വർടൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ട്രിക്സിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ലേബിൾ വായിച്ചു നോക്കുക. അതിൽ ട്രാൻസ് ഫാറ്റോ അല്ലെങ്കിൽ പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. ഗീ അഥവാ നെയ്യ് അതുപോലും ഉണ്ടാക്കുന്നത് ചിലപ്പം ട്രാൻസ് ഫാറ്റ് ഉപയോഗിച്ചിട്ടാവാം. ശുദ്ധമായ പശുവിൻ്റെ നെയ്യിൽ ശരിക്കും ട്രാൻസ് ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ചില ബ്രാൻഡ് ഗീയിൽ പോലും ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റിനെ കുറിച്ചും ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ലേബിള് വായിച്ച് നോക്കി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം, 1 കിലോ ലഡു അല്ലെങ്കിൽ 1/2 കിലോ ജിലേബി, നമ്മൾ പുറത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചു തന്നു അല്ലെങ്കിൽ നെയ്ച്ചോറ് വാങ്ങിച്ച് കഴിക്കുകയാണ്, ഇതിനൊന്നും ലേബിളില്ല. ഇതിൽ അവരെന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അവർ രണ്ടാമതോ മൂന്നാമതോ ചൂടാക്കിയതാണോ എന്ന് നമുക്കറിയില്ല. അവർ ഡാൽഡയാണോ ഉപയോഗിക്കുന്നത് അതോ ശുദ്ധമായ വെളിച്ചെണ്ണയാണോ നെയ്യാണോ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം ലേബിൾ ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബേക്കറി ഐറ്റംസും ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും. അപ്പം എത്രത്തോളം റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു ശകലം അല്ലെങ്കിൽ കുറച്ച് ട്രാൻസ് ഫാറ്റ് നമ്മളുടെ ഉള്ളിൽ ചെന്നാൽ നമുക്കൊന്നും പറ്റില്ല എന്നാണ്. പക്ഷെ അതും നമ്മൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം 20-22 വയസ്സുള്ള കുട്ടികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, 30 വയസ്സാകുമ്പോഴത്തേക്കും ഹൃദ്രോഗികളാവുക, ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ് എടുക്കുക, ഇതിനെല്ലാത്തിനും കാരണം ഭക്ഷണ രീതി തന്നെ ആയിക്കൂടെ? ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരാം. ഒളിവ് ഓയിലിൽ 100% ഫാറ്റാണ്, പക്ഷേ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്, ഹെൽത്തിയാണ്. ഡാൽഡയിൽ 58% സാച്ചുറേറ്റഡ് ഫാറ്റാണെങ്കിൽ പോലും 10% ട്രാൻസ് ഫാറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡാൽഡ അൺഹെൽത്തി എന്ന് പറയുന്നത്. ഫൈനലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഫാറ്റിൻ്റെ അളവ് ക്വാണ്ടിറ്റീനെ അല്ല, ഏത് തരം ഫാറ്റാണ് നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.